അന്നാണ് മോഹൻലാൽ എന്നുള്ള പ്രതിഭയുടെ ഒപ്പം അഭിനയിക്കാൻ നമ്മുടെയൊക്കെ ലാലേട്ടന്റെ കൂടെ. ഓഫ് കോഴ്സ്, കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, കാരണം ഞാൻ എങ്ങനെ സിനിമയിൽ എത്തിപ്പെടാനുള്ള റൂട്ട് എന്ന് പറയുന്നത് മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പേരിലാണ്. കാരണം ഈ മോഹൻലാൽ എന്ന് അന്നത്തെ നമുക്ക് ആവേശമായിരുന്നു. അപ്പോൾ അന്ന് സമയത്ത് എൻ്റെ ചേട്ടൻ, എൻ്റെ കസിൻ ബ്രദർ വിമൽ എന്ന് പറയും, അദ്ദേഹമാണ് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ 22 വർഷം ആയ മോഹൻ 1998 തുടങ്ങിയതാണ് അങ്ങനെ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി. അദ്ദേഹം തന്നെയാണ് അന്നും അദ്ദേഹം തന്നെയാണ് ഇന്നും ഓൾ കേരള ലെവലിൽ. അപ്പം ഫാൻസ് എന്ന് മാത്രമല്ല ആ പേരിൽ ഒരുപാട് ചാരിറ്റി വെൽഫെയർ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇപ്പോഴും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഫാൻസ് ഉണ്ടാക്കാൻ രൂപീകരിക്കാൻ പോകുന്ന സമയത്ത് എന്നെയും വിമലേട്ടൻ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കൊണ്ടുപോകായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ 98 സ്കൂള് കഴിഞ്ഞ് കോളേജിന് ആ ഒരു സമയത്ത് പക്ഷേ സിനിമാ മോഹം ഉണ്ട് എനിക്ക്. അപ്പം ചേട്ടൻ തന്നെ പറഞ്ഞു നീ ഷൂട്ടും സ്ഥലം ഷൂട്ടൊക്കെ എന്താണെന്ന് കാണ്, ലാലേട്ടനൊക്കെ കാണാൻ നോക്കി പോകാന്നൊക്കെ അതൊക്കെ ആവേശമാണല്ലോ. മോഹൻലാലിനെ കാണുക എന്ന് പറയുന്നതാണല്ലോ എല്ലാവരുടെയും ഒരു ഇത്. അങ്ങനെ നേരിട്ട് ആദ്യമായിട്ട് ഗുരു എന്നുള്ള ഗുരു സിനിമയുടെ അന്നത്തെ ഇവിടെ നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഷൂട്ട് നടന്നത്. അപ്പൊ അവിടെ പോയി രാജീവൻ, അതെ അതെ. അപ്പൊ അവിടെ പോയി ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നു, പരിചയപ്പെട്ടില്ല, കണ്ടു. കാണുന്നത് തന്നെ അന്നത്തെ കാലത്ത് എനിക്ക് ഭയങ്കര സംഭവമായിരുന്നു, അടുത്ത് പോയി സംസാരിക്കാനൊക്കെ പേടിയായിരുന്നു. അങ്ങനത്തെ ഒരു പ്രായത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഫാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തത് ആ ചെയ്യുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലാൽ സാറിനെ കാണാൻ പോകുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അങ്ങനെ പതുക്കെ പതുക്കെ പരിചയമായി. പക്ഷെ കൂടെ കുറച്ചുകൂടെ പരിചയവും അടുപ്പവും വന്നത് കൂടെ അഭിനയിച്ചപ്പോഴാണ്, 2008. അതെ.